നമസ്കാരം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദം ശരിവെച്ച് ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ ഇടപെടാനാകില്ലെന്ന് ഹൈക്കോടതി വിധി പ്രസ്താവനയിൽ പറഞ്ഞു. ഇതോടെ NDA കനത്ത തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ഗുരുവായൂർ, ദേവികുളം, തലശ്ശേരി എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയത്. ഇതിനെതിരെയാണ് സ്ഥാനാർത്ഥികൾ കോടതിയെ സമീപിച്ചത്. എന്നാൽ പത്രികകൾ തള്ളിയതിൽ ഇടപെടാനാകില്ലെന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദങ്ങൾ കോടതി ശരിവെക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ ഇടപെടാനാകില്ലെന്നായിരുന്നു കമ്മീഷന്റെ വാദം. ഇത് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ വിധി പ്രസ്താവം വന്നിരിക്കുന്നത്. തലശ്ശേരിയിൽ എൻ ഹരിദാസിന്റെയും ഗുരുവായൂരിൽ നിവേദിത സുബ്രഹ്മണ്യന്റെയും ദേവികുളത്തെ ധനലക്ഷ്മി മാരിമുത്തുവിന്റെയും പത്രികകളാണ് തള്ളിയത്. ഇതോടെ ഈ മൂന്ന് മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥിയില്ലാത്ത അവസ്ഥയായി. പത്രിക തള്ളിയതിനെതിരെ സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച ഹർജി തള്ളണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ എതിർ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടു. ഭരണാധികാരിയുടെ തീരുമാനം അന്തിമമായിരിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ തലശ്ശേരിയിലെയും ഗുരുവായൂരിലെയും BJP സ്ഥാനാർത്ഥികൾ നൽകിയ ഹർജികൾ ഞായറാഴ്ച ഹൈക്കോടതി പ്രത്യേക സിറ്റിംഗ് നടത്തി പരിഗണിച്ചിരുന്നു. തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദമായ നിലപാട് തേടി ജസ്റ്റിസ് എൻ നാഗരേഷ് ഹർജികൾ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിനു ശേഷം കോടതിക്ക് ഇടപെടാനാവില്ലെന്ന വാദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചിട്ടുണ്ട്. പിറവത്ത് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി റോബിൻ മാത്യുവിന് പത്രികയ്ക്കൊപ്പം വേണ്ട ഫോം A യും B യും നൽകാൻ ഇന്ന് രാവിലെ വരെ സമയം അനുവദിച്ചിട്ടുണ്ടെന്നും സംസ്ഥാനത്ത് പലർക്കും പല നീതിയാണെന്നും പത്രിക തള്ളപ്പെട്ട ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യന്റെ അഭിഭാഷകൻ വാദിച്ചു. കൊണ്ടോട്ടിയിൽ സൂക്ഷ്മ പരിശോധന പോലും മാറ്റിയെന്നറിയുന്നു. റിട്ടേണിംഗ് ഓഫീസർമാർക്ക് ഓരോ സ്ഥലത്തും ഓരോ അളവുകോലാണെന്ന് തലശ്ശേരിയിലെ സ്ഥാനാർത്ഥി എൻ ഹരിദാസിന്റെ അഭിഭാഷകനും ആരോപിച്ചു. ഒപ്പിട്ടതിന്റെ ഒറിജിനൽ പകർപ്പ് നൽകണമെന്നാണ് വ്യവസ്ഥയെന്നും തലശ്ശേരിയിലെ സ്ഥാനാർത്ഥി സൂക്ഷ്മ പരിശോധനയ്ക്ക് മുൻപേ അപാകത പരിഹരിച്ചിരുന്നുവെന്നും സ്റ്റേറ്റ് അറ്റോർണി ശ്രദ്ധയിൽപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.